പാലക്കാട് നെല്ലിയാമ്പതി പുല്ലുകാട് കോളനിയിൽ ഉടൻ വൈദ്യുതി എത്തിക്കുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും യുവജന കമ്മീഷൻ അംഗം ടി മഹേഷും കോളനി സന്ദർശിച്ചു. വനവാസികൾ തിങ്ങിപ്പാർക്കുന്ന കോളനിയിൽ വൈദ്യുതി ഇല്ലാത്തതും കുട്ടികളുടെ ഓൺലൈൻ പഠനം മുടങ്ങുന്നതും ജനം ടി വി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്തെ മിക്ക വിദ്യാർത്ഥികളും കൊറോണ പശ്ചാത്തലത്തിൽ ഓൺലൈനായി അധ്യയനം നടത്തുമ്പോൾ പഠിക്കാൻ പ്രയാസമനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ടോ എന്ന അന്വേഷണമാണ് ഞങ്ങളെ നെല്ലിയാമ്പതി പുല്ലുകാട് കോളനിയിൽ എത്തിച്ചത്. വൈദ്യുതിയില്ലാത്ത അനേകം വീടുകൾ, അതുകൊണ്ട് തന്നെ പഠിക്കാനാവാതെ പ്രയാസമനുഭവിക്കുന്ന വിദ്യാർത്ഥികളും. വാർത്ത ജനം ടി വി റിപ്പോർട്ട് ചെയ്തതോടെ ശ്രദ്ധയിൽപ്പെട്ട യുവജന കമ്മീഷൻ അംഗം ടി മഹേഷ് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി, MLA കെ ബാബു എന്നിവരെ വിവരമറിയിച്ചു. തുടർന്ന് കോളനിയിൽ വൈദ്യുതി എത്തിക്കാൻ അടിയന്തര ഇടപെടൽ. ഒരു മാസത്തിനകം കോളനിയിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിക്കുമെന്ന് യുവജന കമ്മീഷൻ അംഗം മഹേഷ് പറഞ്ഞു. ഈ വിഷയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജന ടി വി ഉൾപ്പെടെ ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്ത കേരള സംസ്ഥാന യുവജന കമ്മീഷനും മറ്റ് അധികാരികളും കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ബന്ധപ്പെട്ട വകുപ്പിനെ ഈ വിഷയം അറിയിച്ചു. ബന്ധപ്പെട്ട വകുപ്പ് ഉടനെ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടു. വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വകുപ്പ് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ തന്നെ നെല്ലിയാമ്പതി പുല്ലുകാട്ടിലെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം പരിഹരിക്കുമെന്ന് തന്നെയാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ വിശ്വസിക്കുന്നത്. കാലങ്ങളായി ഇരുട്ടിൽ കഴിയുന്ന തങ്ങൾക്ക് ഉടൻ വെളിച്ചം ലഭിക്കുമെന്ന് ഉറപ്പായതോടെ കോളനിക്കാരും സന്തോഷം പങ്കുവെച്ചു. ഞങ്ങൾക്ക് ഇത്രയും പ്രോസസ്സായി എല്ലാവരും എത്താൻ കാരണം ജനം ടി വി വന്ന് അന്നൊരു ന്യൂസ് എടുത്തതിന് ശേഷമാണ് യുവജന കമ്മീഷൻ വന്ന് ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഒരു മാസത്തിനകം കറണ്ട് തരാൻ. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം KCB കയറി ഇറങ്ങിയപ്പോൾ കോൺട്രാക്ടറെ വലിയ കോൺട്രാക്ട് എടുത്തിരിക്കുകയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ യുവജന കമ്മീഷൻ വന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ന്യൂസ് ഞങ്ങൾക്ക് ഒരു മാസത്തിനകം കറണ്ട് വരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. ഉടനെ കിട്ടി ഞങ്ങൾക്ക് വളരെ ഉപകാരമാണ്. മക്കളുടെ പഠിത്തത്തിൽ ഒന്നും മൃഗശല്യങ്ങൾ ഭയങ്കര ശല്യമാണ് നടന്ന്. അങ്ങനെയൊക്കെ കിട്ടി നമുക്ക് വളരെ ഉപകാരം ഉണ്ടായിരുന്നു. കോളനിയിലേക്ക് വൈദ്യുതി എത്തിക്കാൻ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ലൈൻ വലിക്കൽ ഉൾപ്പെടെ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് KCBയും വ്യക്തമാക്കി. ഒരു മാസത്തിനകം പുല്ലുകാട്ടെ കോളനിയിൽ വൈദ്യുതി എത്തുമെന്ന സന്തോഷത്തിലാണ് വനവാസി ജനങ്ങൾ. കോളനിയിൽ വൈദ്യുതി എത്തിക്കുന്നതിന് ജനം TV വാർത്തയും കാരണമായതിൽ ടീം ജനവും സന്തുഷ്ടരാണ്. രമേശ് രാമനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.